ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീറ്റ് പിസ്സ റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ ഒരു വ്ളോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും റെഫർ ചെയ്യാനൊക്കെ ഒരു എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് വീറ്റ് കൊണ്ടാണ് നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ എല്ലാ വീക്കും ഉണ്ടാക്കുന്ന ഒരു പിസ്സയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 കപ്പ് അളവിലാണ് പറയുന്നത്. ഞാനിവിടെ 3 കപ്പ് ഹോൾ വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേ വീറ്റ് ഫ്ലോർ. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഞാനൊരു 1.5 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഹെർബ്സ് ബേസിൽ ലീവ്സും അതുപോലെ ഒറിഗാനോ ലീവ്സുമാണ്. നമുക്ക് പിസ്സയുടെ ആ ഒരു ഫ്ലേവർ ഏറ്റവും കിട്ടുന്നത് ഈ ബേസിൽ ലീവ്സാണ്. ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഇറ്റാലിയൻ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ, അല്ലെങ്കിൽ പിസ്സ ഹെർബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മേടിക്കാൻ കിട്ടും. പക്ഷേ ഞാൻ എപ്പോഴും ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബേസിൽ ലീവ്സും അതുപോലെ ഒറിഗാനോ ലീവ്സുമാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. കേർഡ്, അധികം പുളിയില്ലാത്ത തൈര് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഒലീവ് ഓയിലാണ്. പിസ്സയ്ക്ക് ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നതിൽ ഒലീവ് ഓയിലിനും ഒരു പങ്കുണ്ട്. അപ്പോൾ വെർജിൻ ഒലീവ് ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ വെള്ളം ചേർത്ത് ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളം മതി. നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ വാം വാട്ടർ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദേ ഞാനിവിടെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ അതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ്സ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വീറ്റ് പിസ്സ നമുക്ക് ഈസ്റ്റ് യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം, പക്ഷേ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇതാണ് കുറച്ചുകൂടെ നല്ലതായി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഒരു 15 മിനിറ്റ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് സോഫ്റ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് നീഡ് ചെയ്തിട്ട് ഇതിൽ നിന്നും ഒരു 6 മീഡിയം സൈസ് പിസ്സയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ എന്തോരം വലുപ്പം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനപ്പോൾ ഇതിനെ ഏകദേശം ഈക്വൽ സൈസിലുള്ള 6 പോർഷൻസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോൾസിന് ഇതുപോലെ നല്ല ഈവൻ ആക്കി വേണം നമ്മൾ റോൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈവൻ ബോൾസ് ആക്കി വെച്ചാൽ നമുക്കിനി ഇതിനെ പരത്തുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഈ ഡോ നല്ല സോഫ്റ്റാണ്, നമ്മൾ യോഗർട്ടും ബേക്കിംഗ് പൗഡറും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിന് പരത്തിയെടുക്കാനായിട്ടും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ സാധാരണ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പിസ്സയ്ക്കാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു തിക്കിലാണ്, നമ്മൾ ചപ്പാത്തീൻ്റെ അത്രയും തിന്നായിട്ടല്ല. പിന്നെ അതുപോലെ ഈ ഡോയിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാലും ചപ്പാത്തിനേക്കാളും ഒരു പൊടിക്കും കൂടെ വെള്ളം കൂടുതൽ വേണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു പിസ്സ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ദേ ഞാനിവിടെ ഇതിനിങ്ങനെ നല്ല സോഫ്റ്റാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു തിക്നെസ്, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫോർക്ക് കൊണ്ട് ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ശരിക്കും 2 ലെയറായിട്ടങ്ങ് പഫ് ചെയ്ത് വരും. നമുക്ക് പിസ്സ ഉണ്ടാക്കുമ്പം അങ്ങനെ ആവണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെജ്ജീസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കവും ഒനിയനും ആണ് കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് മഷ്റൂം ആഡ് ചെയ്യാം, പൈനാപ്പിൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള എന്ത് വെജീസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് ക്യാപ്സിക്കവും ഒനിയനും മാത്രമാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് സോൾട്ടും അതുപോലെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഫ്ലേവർഫുള്ളായി തോന്നിയിട്ടുണ്ട്, നമ്മൾ പ്ലെയിൻ വെജീസ് ആഡ് ചെയ്യുന്നതിനേക്കാൾ. ഇനി നമുക്ക് നമ്മുടെ പിസ്സ ബേസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാനിലും എയർ ഫ്രൈറുമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് പാനിൽ തന്നെയും നമുക്ക് പിസ്സ ഉണ്ടാക്കാം, അതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കുക്കാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പിസ്സ സോസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോ സോസും ബാർബിക്യൂ സോസും അതുപോലെ കുറച്ച് പിസ്സ ഹെർബ്സും കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ചില്ലി സോസ് ഇതിലോട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പിസ്സ സോസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള സോസ് യൂസ് ചെയ്യാം, ചെറിയ വേരിയേഷൻസ് അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വളരെ നല്ലതാണ്, ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളതുകൊണ്ട് മക്കൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പിസ്സ ബേസും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോസ് ഇതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചീസ് ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു ചെഡാർ ഷെഡഡ് ചീസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറേ കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ തൊട്ട് നമ്മൾ ഈ ഒരു ചീസാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒത്തിരി അങ്ങനെ ഭയങ്കര ഹെവി ഒരു ചീസല്ല, ഒരു കുറച്ച് മൈൽഡായിട്ടുള്ള ഒരു ചീസാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചീസ് ഇടുന്നു, പിന്നെ അതിനുശേഷം നമ്മുടെ ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത് ഞാൻ ഗ്രിൽഡ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. നമ്മൾ പിസ്സയ്ക്ക് വേണ്ടി ചിക്കൻ കുക്ക് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത് മാത്രം ആഡ് ചെയ്ത് ചിക്കൻ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ടോപ്പിംഗ്സ് എല്ലാം ആഡ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ലെയർ ഓഫ് ചീസ് ഇട്ടിട്ട് നമുക്കിത് എയർ ഫ്രൈയറിൽ വെച്ചിട്ട്
ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം ഞാൻ 200 ഒരു 5 മിനിറ്റ്സ് ആണ് വെക്കാറുള്ളത്. അപ്പോഴത്തേക്കും ചീസൊക്കെ നല്ല മെൽറ്റായി, മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ എയർ ഫ്രൈയറിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ നമ്മുടെ സാധാരണ കൺവെൻഷണൽ അവൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇതിപ്പം ഓരോരുത്തർക്കും ഓരോ പിസ്സ, ഇതൊരു മീഡിയം സൈസ് പിസ്സയാണ്, നമുക്കൊരു പെർഫെക്റ്റ് സൈസാണ്. ഞാനിപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾസിനാണെങ്കിലും ചെറുതായിട്ട് ടോപ്പിംഗ്സിലൊക്കെ വ്യത്യാസം വരുത്താൻ എളുപ്പമാണ്. പിന്നെ അവർ തന്നെ പിസ്സ ബേസ് ഉണ്ടാക്കി കൊടുത്താൽ അവർ തന്നെ ടോപ്പിംഗൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് അവർ തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്സ കേട്ടോ. ഞാനിപ്പോൾ ഇതേ പിസ്സ നമുക്ക് എങ്ങനെ പാനിൽ തന്നെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമ്മളത് തിരിച്ചിടുക. എന്നിട്ട് ഈ കുക്ക് ചെയ്ത വശത്താണ് നമ്മൾ ബാക്കിയുള്ള ടോപ്പിംഗ്സൊക്കെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ പോലെ സോസ് അപ്ലൈ ചെയ്യുന്നു, പിന്നെ ടോപ്പിംഗ്സ് എല്ലാം അപ്ലൈ ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. കാരണം ഈ ചീസൊക്കെ മെൽറ്റായി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഈ പിസ്സ ബേസ് അപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്ര കുറച്ച് ഫ്ലെയിം വെക്കാവോ അത്രയും കുറച്ച് ഫ്ലെയിം വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ചീസൊക്കെ മെൽറ്റായിട്ട് കിട്ടുക. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം, ഈ വെജ്ജീസൊക്കെ ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് അധികം അങ്ങ് കുക്ക് ആവത്തില്ല. ചീസ് മെൽറ്റായാലും വെജ്ജീസ് നമുക്ക് കടിക്കും. അതിഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാനിൽ കുക്ക് ചെയ്യുമ്പോൾ വരിക. നമുക്ക് എയർ ഫ്രൈർ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും എയർ ഫ്രൈറിൽ വെച്ച് അങ്ങനെ ഒരു മുരിച്ച് അങ്ങനെയാണ് കഴിക്കുക. അപ്പോഴാണ് നമുക്ക് പിസ്സേൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതാണ് നമ്മുടെ ഹെൽത്തി വീറ്റ് പിസ്സ. ഇത് കുറേ പേര് റെസിപ്പി പല വീഡിയോയിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. ഇത് നമ്മുടെ ട്രഡീഷണൽ പിസ്സേൻ്റെ അത്ര ടേസ്റ്റി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ട്രഡീഷണൽ വേയിൽ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് എന്താണെങ്കിലും കുറച്ച് കൂടുതലാണ്, അതിലൊരു സംശയമില്ല. നമ്മൾ വല്ലപ്പോഴും ഒരു ചേഞ്ചിനൊക്കെ വേണ്ടി പിസ്സ ഉണ്ടാക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രഡീഷണൽ വേയിൽ തന്നെ എൻജോയ് ചെയ്ത് ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് ഉണ്ടാക്കുമ്പോൾ മേ ബി വീറ്റ് പിസ്സ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആണ്, മക്കൾസിനാണെങ്കിലും നല്ല ഇഷ്ടമാണ്. നമുക്കൊട്ടും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഇല്ലാതെ എന്നാൽ നല്ല യമ്മി ആയിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.